This video is sponsored by RM Photography. Keeps your memories alive. ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഭിഷ് ഫാൻ്റെ എല്ലാവർക്കും ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ ദേശീയ ടീം കഴിഞ്ഞൊരു വർഷം, അതായത് 2019 ആകെ കളിച്ചത് 14 മത്സരങ്ങളാണ്. അതിൽ 10 മത്സരങ്ങൾ ഈഗോർ സ്റ്റിമാച്ചിൻ്റെ കീഴിലും 4 മത്സരങ്ങൾ സ്റ്റീഫൻ കോൺസ്റ്റൻ്റൈൻ്റെ കീഴിലുമാണ്. രണ്ട് കോച്ചുമാരുടെ അണ്ടറിലും ഇന്ത്യക്ക് ആകെപ്പാട് നേടാൻ കഴിഞ്ഞത് ഒറ്റ വിജയം മാത്രമാണ്. അതായത് ഇന്ത്യക്ക് കഴിഞ്ഞൊരു വർഷം നേടാനായത് ആകെ 2 വിജയങ്ങൾ മാത്രമാണ്. ഈ ഒരു 2 മത്സരങ്ങളിലും ഗോള് സ്കോർ ചെയ്തത് അനിരുദ്ധ് താപ്പയാണ്. ഈ ഒരു 2 മത്സരങ്ങളിൽ മാത്രമേ അനിരുദ്ധ് താപ്പ ഇന്ത്യക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു മെയിൻ ഫാക്ടിലേക്ക് വരാം. ഈ ഒരു 2 മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചത് തായ്ലൻഡിനെതിരെയായിരുന്നു. ആദ്യത്തെ മത്സരം AFC ഏഷ്യൻ കപ്പിൻ്റെ ഒരു മത്സരം UAE വെച്ച് നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ 4-1 എന്ന് പറയുന്ന ഒരു സ്കോറിലാണ് ഇന്ത്യ വിജയിച്ചത്. അതിനുശേഷം തായ്ലൻഡിൽ വെച്ച് നടന്നുള്ള തായ് കിങ്സ് കപ്പിൽ ഇന്ത്യ തായ്ലൻഡിനെ പരാജയപ്പെടുത്തിയത് 1-0 എന്ന് പറയുന്നൊരു സ്കോറിലായിരുന്നു. 1986 ശേഷം ആദ്യമായിട്ടായിരുന്നു ഇന്ത്യ തായ്ലൻഡിനെതിരെ ഒരു മത്സരം വിജയിക്കുന്നത്, അതായത് ഏതാണ്ട് 33 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിനുശേഷം ഏതാണ്ട് 7 മത്സരങ്ങൾ തായ്ലൻഡിനെതിരെ കളിച്ചതിൽ 6 മത്സരങ്ങളും വിജയിച്ചത് തായ്ലൻഡിനെതിരുന്നു. ഒരു മത്സരം ഡ്രോ ആവുകയും ചെയ്യുകയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2018 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തായ്ലൻഡ് FA ഒരു ഫ്രണ്ട്ലി തായ്ലൻഡിനെതിരെ കളിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ് നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യക്ക് അത്ര കണ്ടൊരു നിലവാരമില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടി തായ്ലൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അതിനുശേഷമാണ് 2019 AFC ഏഷ്യൻ കപ്പിൽ ഇന്ത്യ തായ്ലൻഡ് പോരാട്ടം നടക്കുന്നത്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യ 4-1 എന്ന് പറയുന്നൊരു സ്കോറിൽ വിജയിക്കുന്നത്. അതിന് പകരം വീട്ടാൻ എന്നോളമാണ് തായ് കിങ്സ് കപ്പിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രം നടന്ന തായ് കിങ്സ് കപ്പിൽ ഇന്ത്യ ഇൻവൈറ്റ് ചെയ്യുന്നതും ആ ഒരു മത്സരത്തിലും തായ്ലൻഡിനെതിരെ ഇന്ത്യക്ക് വിജയം നേടാൻ സാധിക്കുന്നതും. സോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ഫ്രൈഡേ ഫാക്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണേലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ഞാൻ ഇവിടെ വാങ്ങുന്നു. ഇറ്റ്സ് മീ അഭിഷ് ഫാൻ സൈനിങ് ഓഫ്.